हेलो गाइस, वेलकम बैक टू क्रेजी डंपलिंग्स। दिस इज मेघना, दिस इज रितेश। सो गाइस, टुडे आई एम वेरी एक्साइटेड बिकॉज़ टुडे वी आर डूइंग सेकंड वीडियो ऑफ सुरेश गोपी सर। यस गाइस, वन आवर बैक आरसीएम प्रोमो एंड रिमिक्स हैज रिलीज्ड बर्थडे मैशअप ऑफ सुरेश गोपी 2021। यस, सो नाउ वी आर गोइंग टू रिएक्ट टू दैट वीडियो। सो वी आर सो एक्साइटेड। सो विदाउट वेस्टिंग एनी टाइम, लेट्स गो एंड वॉच द वीडियो। लेट्स जंप इन द वीडियो। Thanks to superstar Suresh Gopi. June 26, 2020. Nawaz Uddin Siddiqui. Good to go. I am Bharat Chandra. Just remember that. Yeah, kella sambam ara kekata. ബാലാകാലത്തിന് ശേഷം പിന്നെ സുരേഷ് വരുന്നത് ടി പി ബാലഗോപാലൻ എന്നെ എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലാണ്, ഒരു കല്യാണ ചെറുക്കനായിട്ട് പോകുന്നത്. 1 മുതൽ 0 വരെ അതിന് സുരേഷ് ഗോപി ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ 1-2 ഡയലോഗ് ഉണ്ട്. ഡയറക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ശബ്ദത്തിന് ഒരു ബേസ് ഇല്ല. വേറെ ആരെ കൊണ്ടും ഡബ് ചെയ്യാൻ ഇങ്ങോട്ട് മാറി ഇരുന്ന് കരയുന്നുണ്ട്. മമ്മൂട്ടിയുടെ കൂടെയും മോഹൻലാലിന്റെ കൂടെയും ഒക്കെ സെക്കൻഡ് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് കുറെ സിനിമ. അങ്ങനെ 1-2 സിനിമയിൽ ഇദ്ദേഹത്തിന് വേറെ ആരും ഡബ് ചെയ്യും. വാശി ഞാൻ ഡബ്ബി, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കില്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് സിനിമയിൽ എക്കാലവും നിലനിന്നിട്ടുള്ളത്. സുരേഷിന്റെ ഒരു ബ്രേക്ക് ത്രൂ ആയത് തലസ്ഥാനം. സംവിധായകർക്ക് നിർമ്മാതാക്കൾക്ക് എല്ലാം ഇങ്ങനെ ഒരാളെ ഒരു സോളോ ഹീറോ ആയിട്ട് സിനിമ ചെയ്യാനായിട്ടുള്ള ധൈര്യമുണ്ടായ സിനിമ തലസ്ഥാനം. നീയും സ്വപ്നം കണ്ടുറങ്ങിയോ മോനായി? ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത് ആരായിരുന്നത്? കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല, അതിനൊരു തീപ്പൊരി വേണം. യെസ് കമ്മീഷണർ. ഓർമ്മയുണ്ടോ ഈ നോവില്ല? അതക്കും മേൽ എങ്ങനെ ചെറുങ്ങനെ മതിയോ അതോ വലിങ്ങനം? ആ വിശദമായി തന്നെ ആവാം. സാറെന്തോന്ന് പോലീസാ? പിന്നെ കാലത്ത് ഒരു ഗൗരി വിളിച്ചായിരുന്നു. ഓ, മേജർ ഗൗരി ശങ്കർ ത്രിപാഠി. എന്താ കാണിക്കുന്നത്? പെണ്ണ കാണിക്കാൻ പോണേ. ശ്രമമേ പരിപാടിയായിട്ട് എന്റെ പൊന്നു സാറേ, എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിയിട്ട് പോരെ. ഈ ഐ ഇല്ലാതെ ഒക്കെ ഏതെങ്കിലും ഒരു വക്കീലിനെ ഒന്ന് കാണു സാറേ. ഉപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ഷനിലും ഉണ്ടെന്നറിയാം. പ്രയോഗിക്കുന്നത് കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോന്നല്ല, സൗകര്യം. മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ശക്തമായ ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ തനിക്കുള്ള പ്രാഗല്ഭ്യം മറ്റാർക്കുണ്ടോ? ഇയാൾ ആളെങ്ങനെ ഹുസൈന്? ഹി കംസ് ഫ്രം സച്ച് എ ഡേഞ്ചറസ് ലൈനേജ് ഓഫ് ഫയർ. സാറേ കൂട്ടിച്ചു മോളെ, പക്ഷെ അതിന്റെ പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ തേടി വന്ന ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അതേതവനൊക്കെ വേണ്ടിയിട്ടായാലും ശരി കഴുത്തിന് പിടിച്ച് ഛർദ്ദിപ്പിക്കും ഞാൻ തന്നെ കൊണ്ട്. പക്ഷെ പിന്നെ അതിന്റെ പേരിൽ ബന്ധു നമ്മുടെ തേങ്ങ. ഹൗ
ഹൈലി ഇൻഫ്ലാമബിൾ. മൂഡ് സ്ഥാനം തൊട്ടി അഴിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാം. അടിച്ച് കർമ്മകൃത്യം പൊളിക്കോടാ. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രോളിറ്റേറിയൻ, സ്യൂഡോ ഫിലന്ത്രോപിക് ബാംബൂസിൽ അതുക്കും മേലെ എന്നെ ഇടങ്ങഴിച്ചവനെ കവാടത്തിലെത്തി. ഇത് ഭീഷണിയല്ല, ഒരച്ഛന്റെ രോദനം, ഒരച്ഛന്റെ രോദനം. താങ്ക് യു ആൻഡ് ശ്രദ്ധിച്ചു പറഞ്ഞ് കേട്ടു കഴിഞ്ഞാൽ അല്ലെന്നെങ്കിൽ നേരിട്ട് തല്ലണം, ഒറ്റയ്ക്ക് തല്ലണം. ആണായി പറഞ്ഞവനാണെങ്കിൽ അടിക്കലാണ്. ഓർത്തോ, ഇതൊരു ഇടവേളയാ. Wait until then. The D-Day is coming. And this is just an intervention. ഈ പറഞ്ഞ പോലെ അത്ഭുതമൊന്നും ഇതിലില്ലല്ലോ. ഇന്റർവെൽ ആയല്ലേ ഉള്ളൂ, ഇനിയും കൂട്ടാൻ രസം മുഴുവൻ. നോക്കാം. ഈ കുട്ടികളെ നിങ്ങളുടേതായി കാണുക. അവരെ തൊടുന്നതിലൂടെ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആകില്ല. കൊട്ടിയൂരിലെ സ്കൂളിൽ നിന്നും അക്ഷരയും അനന്തവും എച്ച് ഐ വി പോസിറ്റീവ് ആയതിന്റെ പേരിൽ സ്കൂൾ അഡ്മിഷൻ നിരസിച്ചപ്പോൾ അവിടെ പോയി ആ കുട്ടികളെ എടുത്ത് ചേർത്ത് പിടിച്ച് അവരുടെ കവളിൽ ഉമ്മ നൽകി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ്. ഈ എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു കീബോർഡ് അമീറിന്റെ വീട്ടിൽ എന്റെ ഓഫീസിൽ നിന്ന്. ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള കാസർഗോഡ് ജില്ലയിൽ 25 ലക്ഷം രൂപ വിലമതിക്കുന്ന 3 വെന്റിലേറ്ററുകളും മൊബൈൽ എക്സ്റേ യൂണിറ്റുമാണ് സുരേഷ് ഗോപി നൽകിയത്. മദർ തെരേസ സ്ഥാപനത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. സ്ത്രീധനം സമ്പ്രദായം ഒട്ടിൽ നട്ട്. സാരമാണെന്ന് കരുതി ചകയാമെന്ന് കണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ഇത് ജന്മം വേറെ. I don't think that love or stardom can be taken away. Varan pogunna kodungaachinu munpulla shaanthatha maatramaanathu. Saratutranmarude surya theraaliyaaya Mitradevan paranjathu pole yuddhakalathil shatrukkalal valayappedumbol nee enna vilikku. As I swore I am back. Main vaapas aaya hu bhai saab. Dare him not, provoke him not, challenge him not. ഇയാളുടെ കമ്മീഷൻ എന്ന ഫിലിം കണ്ടപ്പോ പോലീസുകാർ ഇങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ മദ്യപടമുണ്ട് പത്രം. ഇല്ലാത്ത ചാരശങ്കരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കതിരിയിൽ എത്ര പേരുടെ വിയർപ്പിച്ചു, എത്ര തുള്ളി രേപസിച്ചു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ് സെക്കൻഡിങ് റിപ്പൾസ് നിന്നച്ചിരട്ടി റിപ്പോർട്ടുകൾ കൊണ്ട് അത് കണ്ടപ്പോ നേരെ തിരിഞ്ഞു. ഇയാൾ എന്തിനാണോ പോലീസുകാരെ എടുത്ത് പിടിക്കുന്നത്. അവന്റെ ഒരു ഷൈനിങ് നിന്നെയൊക്കെ പോലീസിൽ എടുത്തവന്മാരെ വേണം തന്തയ്ക്ക് വിളിക്കാൻ. നിന്നെ പോലുള്ള ലോക പൊലയാടിമൂമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റ തന്തയ്ക്കുണ്ടായവൻ നല്ല തണ്ടല്ലുള്ളവനാണെങ്കിൽ ആരും പറയുന്ന ഇടയ്ക്ക് വിരൽ തള്ളിക്കെടുത്തണം. കഴിവറടാ മോനെ. പിന്നെ പൊന്ന് തോന്നിക്കുഞ്ഞ് താഴെപ്പങ്ങാടി ചന്തയെന്ന് തലമുറ തലമുറയായി പഠിച്ച തലവടിയും തന്തയ്ക്ക് പ്രക്കാഴിയും മതിയാവാത വരും നിങ്ങൾക്ക്. You can put it count on me for that. But I won't stand any sinister deal being shoved up my ass by any of these rotten bastards. Manasilari, oh no. Just stop blabbering like a two-bit squeeze. Manna kararamon. Yendadam. Vatandakki paradadu ondu. Just remember that. Remember that. Remember that. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത മത്സരാർത്ഥിയെ തേടി അവതാരകൻ കൂടിയായ സുരേഷ് ഗോപി എം പിയുടെ സഹായം എത്തി. ഞാനൊരു നിയോഗം. ഓർമ്മയുണ്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞത്? Thank you.
Sir, mission accomplished. And especially those dialogues he delivered in English, right? Yeah. Those were really, absolutely perfect. His voice modulation was so good. And it's perfect for him, those dialogues and all. And also, it's good to know that he did not start as an hero. He did some side roles, and then with that one movie, which they have mentioned, I don't remember the name. So with that one movie, he became successful, and he became a star, and then superstar and all. Yeah, so that's dedication, that's hard work and dedication one has to have. And 4 years, I think no movie has been released of him from 2016 to 2020. Yes. And he came back, I guess, in 2020. So, guys, do you know any new movies of Suresh Shetty and sir coming in this year? Yes, guys, if you know any movies, you can mention in the comments below. Yeah. Maybe which has been released last year, 2020, or this year, 2021. So, you can let us know. Yeah. So, that would be very interesting to watch him, right? Yes. So, there's no wonder he's called as superstar, action king, dialogue king. Yeah. So, he's perfectly apt for the title. Yes. And also, he's been part of that Oscar movie, right? Yeah. So that also is good. One of the fact which we didn't know, that we know Mohanlal sir is in the lead role, but we did not know Suresh Gopi sir also played a main part in that. That's good to know. And also, he has hosted, I guess, Kaunbanega Karunapathi in Malayalam also. We have seen those clips. And I did not get that about he has helped some child with HIV positive, because we did not get that. So guys, please mention in the comments below. So he has done something to some HIV. He has some done good some deeds. Help to HIV patients or some good deeds which has been mentioned in the video. So you can mention in the comments below and let us know. Yes. And so in the video it is mentioned that the D-Day is coming. So I didn't get exactly what it is. I think it might be the part of some movie scene. Maybe it's a part of some movie, I guess. And he has also got some awards, national award with that one film in 1998, it has been shown. So all these facts, right, it's good to know, we didn't know all these facts, and RCM promo, like Pranavi Sri Prasad did a good job of collecting all those facts. And also, I like the edit stamp, he started with the part of Nawazuddin's films, and he started with that. Yeah, that's good. And also, he gave intermission in the middle, right? Yes, so that's new. Yeah, that's new. It was a unique edit. Yeah, he did a good job. As I was saying, he collected all those facts and he has shown and he has made those facts into a video. And also, he added continuous dialogues, right? Yeah, one after the other. And especially those English dialogues, one after the other. That sounded very powerful. Yeah, that sounded very powerful and very amazing. It was a treat to watch he delivering all those dialogues. It was an amazing mashup. Yeah, it was an amazing, overall, it was an amazing video, it was an amazing mashup. Yes. So guys, previously also we have reacted to Suresh Gopi sir's birthday mashup, like just a few hours back we have done a mashup by Saina Movies, so I'll put the link here, you can go and watch those videos. And also we have reacted to Linto Korean mashup of 2020 and all those mashups, so I'll, at the end of this video, I'll provide the playlist of mashups which we have done, so you can go and watch those videos. So if you like those videos, please hit the like button there. So that's the end to the video, Suresh Gopi birthday mashup by RCM Promo and Remix 2021. It was superb. Yes. Yeah. So if you like this video, please hit the like button and also do subscribe to Crazy Dumplings, and also please hit the bell icon king for notifications. So guys, one last thing, if you want to get in touch with me on Instagram, I'll provide the link below. In description also, I'll give the link, so you can DM me there. Yeah. Whatever request you have, we'll get back to them as soon as possible, right? So guys, we'll meet in the next video then. Bye. Bye.